വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടും ഇടതുപക്ഷം എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ രണ്ട് പരിപ്രേക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാർ നോക്കിക്കാണുക ഒന്ന് വികസനത്തിൻ്റെയും മറ്റൊന്ന് രാഷ്ട്രീയത്തിൻ്റെയും വികസനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ക്യാൻവാസിൽ നിന്ന് കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒരു വോട്ടർ തീരുമാനമെടുക്കുമ്പോൾ ഇടതുപക്ഷത്തിനെതിരായ ഒരു തീരുമാനം ആ വോട്ടർക്ക് എടുക്കാൻ കഴിയില്ല എന്ന് തന്നെ നാം കാണേണ്ടി വരും കേരളത്തിൽ അഞ്ചു കൊല്ലക്കാലം അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലോ കുറ്റം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് സാധാരണഗതിയിൽ കേരളത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യം ഒരു ഗവൺമെൻറ്റ് അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നത് കേരളീയ പൊതുരാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ് പക്ഷേ എന്തേ ഈ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന രാഷ്ട്രീയമായ സാഹചര്യം യു ഡി എഫ് നേതൃത്വത്തിന് പോലും വിലയിരുത്തുവാനോ പറയുവാനോ കഴിയാത്ത ഒരു സംവിധാനമായി അല്ലെങ്കിൽ സാഹചര്യമായി എങ്ങനെ കേരളത്തിൽ മാറി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് യു ഡി എഫിന് പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത് ഇതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പദ്ധതികളും എടുത്ത രാഷ്ട്രീയ നിലപാടുകളുമാണ് വികസന പദ്ധതിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ഈ തവണ കേരളത്തിൽ ഇത്തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് നാം വോട്ട് ചോദിച്ച് ഒരു വീട്ടിലെ ഒരു വോട്ടറെ പോയി കാണുമ്പോൾ നിത്യരോഗിയായ ഒരു മനുഷ്യൻ കഴിയുന്നൊരു വീട്ടിലേക്ക് ഒരു വോട്ട് തേടി ചെല്ലുമ്പോൾ അവിടെ മെട്രോ റെയിലിനെ കുറിച്ചോ അന്താരാഷ്ട്ര എയർപോർട്ടിനെക്കുറിച്ചോ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ആ വോട്ടറുടെ മനസ്സിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയോ വലതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയോ നമുക്ക് കടത്തിവിടാൻ കഴിയില്ല അവൻ്റെ വീടിനകത്തെ പ്രയാസങ്ങളെ ബോധ്യപ്പെടുന്ന വികസനത്തെ സഹായത്തെ അവൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ അഞ്ചു കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയ വികസനത്തിന്റെ പ്രത്യേകത കേരളത്തിലെ ഓരോ മനുഷ്യനെയും അവൻ്റെ നിത്യജീവിതത്തിൽ തഴുകി തലോടി അവൻ്റെ കരുതലായി അവൻ്റെ കരുത്തായി അവൻ്റെ സാന്നിധ്യമായി അവൻ്റെ പ്രയാസങ്ങളിൽ ഇളം തന്നൽ പോലെ ഈ ഗവൺമെന്റ് അവനെ തഴുകി തലോടി കടന്നുപോയിട്ടുണ്ട് ഗവൺമെന്റിന്റെ കയ്യെത്താത്ത ഗവൺമെൻറ്റിൻ്റെ കരുതലെത്താത്ത ഗവൺമെൻറ്റിൻ്റെ പിന്തുണയെത്താത്ത ഗവൺമെൻറ്റിൻ്റെ സഹായമെത്താത്ത ഒരു മേഖലയും ഒരു പ്രദേശവും ഒരു വിഭാഗവും ഒരു ജനതയും ഈ കേരളത്തിലില്ല എന്നുള്ളത് തന്നെയാണ് വികസന കാര്യത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ വികസനത്തിൻ്റെ വിജയമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഞാനതിൻ്റെ ഒരു വലിയ ക്യാൻവാസിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്നില്ല നോക്കു നിങ്ങൾ കേരളത്തിനകത്ത് അനുഭവ ഭേദ്യമായ വികസനത്തെയാണ് ഇടതുപക്ഷം നടപ്പിലാക്കിയത് വാക്കുകൾക്ക് അതീതമായി പ്രസംഗങ്ങൾക്ക് അതീതമായി പത്രപ്രസ്താവനകൾക്ക് അതീതമായി നേരിട്ട് തൊട്ടറിയാൻ കഴിയുന്ന വികസന പദ്ധതികളെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് വികസന കാര്യത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കാരണം കേരളത്തിലെ ആരോഗ്യ മേഖല എടുത്തു പരിശോധിക്കുക കേരളത്തിൽ അഭൂതപൂർവ്വമായ ഇക്കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോഗ്യ രംഗത്തിന്റെ കരുത്തിനെ കൂടുതൽ കരുത്തിറ്റതാക്കി കൂടുതൽ ജനകീയമാക്കി കൂടുതൽ സമഗ്രമാക്കി ഈ അഞ്ചു കൊല്ലക്കാലം കൊണ്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കേരളത്തിലെ നക്ഷത്ര ആശുപത്രികൾക്ക് കിടപിടിക്കും വിധം അതിനെ വളർത്തി വലുതാക്കി സംവിധാനിച്ചൊരുക്കി തന്റെ വീട്ടിൽ ഒരു നിത്യ രോഗി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തനിക്കൊരു മാറാ രോഗം വരുമ്പോൾ തന്റെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് ധീരതയോടുകൂടി മനസമാധാനത്തോടുകൂടി കടന്നു ചെല്ലാൻ ഈ കോടി മലയാളിക്ക് ആരോഗ്യ രംഗത്ത് അവസരമൊരുക്കി കൊടുത്തു എന്നുള്ളത് അഞ്ചു കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടമാണ് മറ്റേത് മേഖല കോവിഡ് കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് അല്ലാതെ ഈ ലോകം മുഴുവൻ നേരിട്ട ആ മഹാദുരന്തത്തിന് ദുരന്തത്തിന് മുമ്പിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കുളിർ കുളിർത്തന്നലെ പോലെ കടന്നു ചെന്ന മറ്റേതൊരു ഗവൺമെൻ്റ് ഉണ്ട് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ ഗവൺമെൻറ് പട്ടിണി കിടക്കുന്നവൻ്റെ മുമ്പിലേക്ക് പ്രയാസപ്പെടുന്നവൻ്റെ മുമ്പിലേക്ക് ഭയവിഹ്വലനായി എന്ത് ചെയ്യുമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന കോടി മലയാളിയുടെ മുമ്പിൽ നടന്ന് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ നടത്തിയ കോവിഡ് കാലത്തെ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എങ്ങനെയായിരിക്കണമെന്ന് ഒരു ജനതയ്ക്ക് മുമ്പിൽ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായിരുന്നു നമുക്ക് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമോ നമുക്കതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ശത്രുപക്ഷത്തുള്ളവർക്ക് പോലും അംഗീകരിക്കേണ്ട നടപടികളും നിലപാടുകളുമല്ലേ കോവിഡ് കാലത്ത് ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനതയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾ ഏത് മേഖലയാണ് ഈ ഗവൺമെന്റ് സ്പർശിക്കാതെ പോയത് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ നഷ്ടത്തിലായിരുന്ന മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഞ്ചു കൊല്ലക്കാലം കൊണ്ട് ലാഭത്തിലാക്കി എന്നുള്ളത് കാണാതെ പോകുമോ ഈ മലയാളി ഏത് മേഖല കൃഷി നിങ്ങളെടുത്ത് പരിശോധിക്കും കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ ഗവൺമെന്റ് കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കാർഷികോല്പാദന രംഗത്ത് ഹെക്ടർ കണക്കിന് നെൽകൃഷി വർദ്ധിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഏത് രംഗത്താണ് ഈ ഒരു ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് രംഗത്ത് പൊതുവിതരണ രംഗത്ത് കാര്യക്ഷമമായി ഇടപെടൽ നടത്തി അഞ്ചു കൊല്ലക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വില വിവര പട്ടികകൾ പ്രസിദ്ധീകരിച്ചിരുന്നു കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും യു ഡി എഫിന്റെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലത്തിനിടക്ക് വിലക്കയറ്റം എന്ന വാ വാക്കുച്ചരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അവസരം കൊടുത്തു വിലക്കയറ്റം ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെ പോകുന്ന തെരഞ്ഞെടുപ്പായി ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ പൊതുമാർക്കറ്റിൽ ഇടപെടുത്ത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്ന കരിഞ്ചന്തക്കാരെയും പുഴുത്തിവെപ്പുകാരെയും ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ച് പിടിച്ചുകിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലക്കയറ്റം പറയാൻ കഴിയാത്ത ഒരു മുന്നണിയായി യു ഡി എഫ് മാറിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ കോടി മലയാളി സാധാരണക്കാരായ മനുഷ്യർ ആ കാര്യത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് വൈദ്യുതി രംഗമെടുത്ത് പരിശോധിക്കുക പവർ കട്ടും ലോഡ് ഷെഡിങ്ങും പതിവായിരുന്ന ഒരു സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും എന്തെന്ന് കാണാത്ത അഞ്ച് കൊല്ലക്കാലമാണ് കൊണ്ടുപോയത് വൈദ്യുത മിച്ച സംസ്ഥാനമാക്കി ഗവൺമെൻറ് ഈ ഈ സംസ്ഥാനത്തമാക്കി മാറ്റി പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഇല്ലാതെ വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കാതെ മീറ്റർ ചാർജ് ഇല്ലാതെ സർചാർജ് ഇല്ലാതെ വൈദ്യുതി രംഗത്ത് ഇത്ര കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയ മറ്റൊരു കാലഘട്ടം ഈ കേരളത്തിനകത്തുണ്ടായിട്ടുണ്ടോ ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് ഒരു ഇടപെടൽ നടത്താതെ പോയത് സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഇപ്പൊ വലിയ ആക്ഷേപമാണ് കിഫ്ബിക്ക് കിഫ്ബിക്കെതിരായി വലിയ ആക്ഷേപമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് ഏത് യു ഡി എഫിന്റെ എം എൽ എക്കാണ് പറയാൻ കഴിയാ തന്റെ മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്ക് കിഫ്ബിയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നടത്തിയ അഭൂതപൂർവമായ വികസന പദ്ധതികൾക്ക് കിഫ്ബി എന്ന് പറയുന്ന சம்பதானத்தில கண்டெத்திய பணம் எத்த வலுதானும் ആ വികസന പരിപ്രേക്ഷ്യത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുകയും ആ ശ്രമത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്ത എം എൽ എമാരാണ് കേരളത്തിലെ യു ഡി എഫിന്റെ എം എൽ എ കേരളത്തിലെ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ വികസന പത്രികകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വികസന പത്രികകളിൽ അറുന്നൂറ് കോടിയുടെയും അഞ്ഞൂറ് കോടിയുടെയും ആയിരം കോടിയുടെയും പതിനായിരം കോടിയുടെയും എല്ലാം വികസന കാര്യങ്ങളെ സംബന്ധിച്ച് അവർ അച്ചടിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്ന കാലത്ത് നിങ്ങൾക്കിങ്ങനെ വികസന പത്രിക അച്ചടിച്ച് എൻ്റെ മണ്ഡലത്തിൽ ആറുന്നൂറ് കോടിയുടെയും ആയിരം കോടിയുടെയും വികസന പദ്ധതികൾ കൊണ്ടുവന്നു എന്ന് മേനി നടിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയാതെ പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ മേനി നടിക്കാൻ യു ഡി എഫ് എം എൽ എ മാർക്ക് അവസരം നൽകിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ കിഫ്ബി സംവിധാനമായിരുന്നു എന്ന് ആർക്കാണ് കേരളത്തിൽ അറിയാതിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റിന്റെ സംവിധാനത്തിലൂടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും വേണം എന്നാൽ അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് ആർക്കാണ് അറിയാതെ പോകുന്നത് ഇത് കേരളത്തിലെ ജനത തിരിച്ചറിയില്ലേ മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ അഞ്ചു കൊല്ലം സമാധാനപരമായ അന്തരീക്ഷത്തിന് ഈ ഗവൺമെന്റിനെ മുക്തകണ്ഠം പ്രശംസിച്ചാൽ മതിയാകുമോ നോക്കൂ നിങ്ങൾ കേരളത്തെ വർഗീയ കലാപത്തിന്റെ ഒരു പ്രദേശമാക്കി മാറ്റാൻ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തും തരത്തിലേക്ക് കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയത്തിനകത്ത് സ്പർദ്ധ വളർത്താൻ മതാന്ത വളർത്താൻ വേർതിരിവുണ്ടാക്കാൻ വിഭജനമുണ്ടാക്കാൻ കേരളത്തിൽ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലല്ലേ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാം എന്തെങ്കിലും വിഷയങ്ങൾ കേന്ദ്രത്തിൽ ആർ എസ് എസിന്റെ ഭരണകൂടം അധികാരത്തിലിരിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തി വലിയ ശ്രമങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഒരു തീപ്പൊരു വീണാൽ ആളിക്കത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് സാമുദായിക സംഘർഷങ്ങൾക്ക് വേദി ഉയരക്കാനുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തിനടക്ക് നടന്നോ കണ്ണിലെ കൃഷ്ണമണി പോലെ കേരളത്തിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തെ സൗഹൃദാന്തരീക്ഷത്തെ കാത്തുസൂക്ഷിച്ച് വർഗീയ കലാപങ്ങളുടെ തീപ്പൊരി പോലും ഇല്ലാതെ ഒരു തരി പോലും അത്തരം ലാഞ്ചനയില്ലാതെ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അല്ലേ യു ഡി എഫ് ആയിരുന്നു ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അധികാരത്തിലിരുന്നതെങ്കിൽ മാറാട് പോലെയുള്ള സംഭവങ്ങളെ ഈ കേരളത്തിൽ വീണ്ടും കാണേണ്ടി വരുമായിരുന്നു എന്ന് ആർക്കാണറിയാത്തത് എൻ്റെ വർഗീയ കലാപങ്ങളുടെ തരി പോലുമില്ലാതെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അഞ്ചാണ്ട് കാലം ഈ കേരളത്തിൽ കടന്നുപോയത് ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ആ ഒരു നിലപാട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് കേരളത്തിലെ കോടി മലയാളിക്ക് താങ്ങായി തണലായി കരുതലായി കരുത്തായി പിന്തുണയായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തിന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് റോഡിന്റെ വികസന കാര്യത്തിൽ ഈ ഗവൺമെന്റ് നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും അഭൂതപൂർവമായ വേഗത്തിൽ ഈ പണികൾ പൂർത്തീകരിക്കുന്നു നോക്കൂ നിങ്ങൾ ഒരു ഗവണ്മെൻറ്റ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റം വന്നു യു ഡി എഫിൻ്റെ കാലത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് തന്നെ അഞ്ച് കൊല്ലക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്ന പ്രവർത്തികൾ അഞ്ച് മാസം കൊണ്ടും ഒരു വർഷം കൊണ്ടുമെല്ലാം പൂർത്തീകരിച്ചെടുത്തത് കേരളത്തിൻ്റെ ചരിത്രമല്ലേ ബി ജെ പിയിലേക്ക് പോയ മെട്രോമാൻ ശ്രീധരൻ കേരളത്തിൽ വികസന പദ്ധതികളെ പാലാരിവട്ടം പാലത്തിൻ്റെ പ്രവർത്തന വേഗതയെ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുന്നതിനായി ആർക്ക് അതിൻ്റെ വികസന കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയും അതുകൊണ്ട് വികസനം പറഞ്ഞ് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് നാം കരുതുകയേ വേണ്ട വികസനത്തിൽ കേരളം ഇന്ത്യക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുകയാണ് ഇനി മറ്റൊരു ക്യാൻവാസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന രാഷ്ട്രീയം എന്താ കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രസ്താവനയും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസ്താവനകളും ഒരേ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലെ അതിലെ വാചക ഘടകകൾക്ക് പോലും വ്യത്യാസം തോന്നുന്നില്ല കേരളത്തിൽ ബി ജെ പിക്ക് എതിരായ അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് രാഷ്ട്രീയ നിലപാടാണ് യു ഡി എഫിന് കേരളത്തിൽ സ്വീകരിക്കാനുള്ളത് ഇടതുപക്ഷ വിരുദ്ധതയിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ അമ്മ പറ്റ മക്കളാണ് ഈ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം വേറിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ യു നേതാക്കന്മാർ ആർ എസ് എസിനെതിരായ നിലപാട് രാജ്യത്ത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ കളിക്കുന്ന രാഷ്ട്രീയം എന്താ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൻ്റെ സിംഹാസനങ്ങളിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ ഇടയായ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയിൽ കാണിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിന്റെ അഭിനവ നേതൃത്വം ബി ജെ തീവ്രമായ മത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അതാണ് പിടിച്ചു നിൽക്കാനുള്ള മാർഗം എന്നുള്ള നിലക്ക് അവർ ആ രാഷ്ട്രീയത്തിന്റെ ബി ടീമായി മാറി സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ബി ജെ അത് വലിയ കരുത്തു പകർന്നു എന്തിനാണ് മൃദു ഹിന്ദുത്വം സമീപിക്ക സ്വീകരിക്കുന്ന കോൺഗ്രസിനെ വോട്ടർമാർ പിന്തുണക്കേണ്ടത് എന്നാൽ നല്ല ഹിന്ദുത്വം പറയുന്ന തീവ്ര ഹിന്ദുത്വം പറയുന്ന ബി ജെ പിയെ പിന്തുണച്ചാൽ പോരെ എന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഒരു രാഷ്ട്രീയ ചിന്ത വളർന്നു വന്നതിലെ പ്രധാനപ്പെട്ട ഉത്തരവാദി കോൺഗ്രസ് ആണ് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് പൂജിച്ച കല്ലുകൾ കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചില്ലേ തരാതരം പോലെ മതത്തെ രാഷ്ട്രീയത്തിനുപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയായി പാർട്ടിയായി ഈ കേരളത്തിൽ ഉൾപ്പെടെ യു മാറി ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കേരള രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പകരം വെക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല അപ്പൊ പുലർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് പശ്ചിമ ബംഗാളിൽ ഞങ്ങളെ കൂടെ കൂടുന്നത് നിങ്ങൾ എന്തിനാണ് തമിഴ്നാട്ടിൽ ഞങ്ങളെ കൂടെ കൂടുന്നത് നിങ്ങൾ എന്തിനാണ് അസാമിൽ ഞങ്ങളെ കൂടെ കൂടുന്നത് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല ഇടതുപക്ഷത്തിന്റെ കൂടെ കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചില ഘട്ടങ്ങളിൽ മുന്നണികളായി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മുന്നണിയിലല്ല തമിഴ്നാട്ടിൽ ഞങ്ങൾ ഡി എം കെ യുടെ മുന്നണിയിലാണ് പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണിയിലാണ് കോൺഗ്രസ് കോൺഗ്രസിന് തനതായ അസ്തിത്വമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം അത്രയാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന്റെ മുന്നണിയിൽ ഇടതുപക്ഷത്തിന് പോയി നിൽക്കേണ്ട ഒരു ഗതികേടും ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനകത്തുണ്ടായിട്ടില്ല ഇടതുപക്ഷവും കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും ചേരുന്ന ബി ജെ പി വിരുദ്ധ മുന്നണികളുടെ ഭാഗമാണ് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും ഞങ്ങളും അവരുമുള്ളത് അതിനർത്ഥം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല പൊതുശത്രുവിനെതിരായ ഐക്യപ്പെടാവുന്ന മേഖലകളിൽ ഐക്യപ്പെടുക എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ വളക്കൂറുള്ള മണ്ണും ഒരുക്കി കൊടുക്കുന്നത് കോൺഗ്രസ് മുസ്ലിം ലീഗുമാണ് അത് കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ ഗുരുതരമായ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തെ ഉരുത്തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് നേരിടാൻ കഴിയില്ല പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ ഭരണകൂടം ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി പൗരത്വ ഭേദഗതി നിയമം ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കില്ല എന്ന് ഈ മലയാളിയുടെ മുമ്പിൽ നിന്ന് ആർ എസ് എസിന്റെ മുമ്പിൽ നട്ടെല്ലുമടക്കാതെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി സെഖാവ് പിണറായി വിജയനാണ് ഇ കെ വിഭാഗം സിന്നികളുടെ നേതാവ് ജിഫ്രി തങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുകയും ആ നില